നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസിനെ കുറിച്ചാണ്. അതായത് ഇന്ത്യയിൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളെ കുറിച്ച്. സോ വിതൗട്ട് എ ലെങ്തി ഇൻട്രൊഡക്ഷൻ, ലെറ്റ്സ് സ്റ്റാർട്ട്. എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസ് ഇൻ ഇന്ത്യ, ഓ ദ ലോസ് വിച്ച് ആർ ദേ ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. പ്രധാനമായിട്ടും അഞ്ച് കാറ്റഗറിയിലാണ് എൻവയോൺമെന്റ് ലോസിനെ ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, വാട്ടർ. അതായത് വാട്ടർ റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള ലോസ്. ദെൻ some laws related to air, then forest and wildlife laws, then some general laws which is related to environment, and finally the laws which are there to protect from hazardous waste. So pradhanamayiti anju categoryilana nammal ee topic ne divide cheynathu. Then ee oru category mandal different laws varunnundu, namukku edeyikkana nallo nokkam. So water resource ne protect cheyan vendulla first law aanu the Water Prevention and Control of Pollution Act 1974. Then some law related to air, Air Prevention and Control of Pollution Act 1981. Then forest ne protect cheyan allengil wildlife ne allengil vanni jeevigale protect cheyan vendittulla law aanu the Wildlife Protection Act 1972, and it was also amended in 1991. Then environment related aayittulla some general law allengil environment ne common aayi consider cheyittulla some laws aanu. First one, Environment Protection Act 1986, it normally known as EPA. Then the National Environment Appellate Authority Act 1997. Then Hazardous Waste Factories Act 1948 and its amendment in 1987. Adhaidhu factory allengil oru business organization run cheyyunna samayathu adil ninnu undavunna emit cheyyunna waste kal adengane manage cheyyanam adil ninnu engane environment ne protect cheyyanam ennulla laws aanu idinte ullil varunnathu. Then Public Liability Insurance Act 1991. സോ പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഈ ഹസാർഡസ് വേസ്റ്റിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്ന് ആ കൺസേൺഡ് അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടായ പാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ദെൻ ഫൈനലി നാഷണൽ എൻവയോൺമെന്റ് ട്രിബ്യൂണൽ ആക്ട് 1995. സോ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാൻ പോകുന്ന ലോസ് ഇവയാണ്. സോ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിലവിൽ ഇന്ത്യയിലുള്ള ഏറ്റവും ഹയസ്റ്റ് പവർഫുൾ ലോസ് അല്ലെങ്കിൽ ആക്ട് ആണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇനി ഓരോന്നും വളരെ ഇൻഡെപ്ത് ആയി എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So first one, Water Prevention and Control of Pollution Act 1974. So peer aayittu water ne concentrate cheyyana allengil water bodies ne water resource ne protect cheyyanum adine nourish cheyyanum vendittulla oru law aanu. So that prohibits the discharge of pollutants into water bodies. So krithyamayittu water ne pollute cheyyana polluting particles allengil polluting contents ne discharge cheyyade proper aayittu adine control cheyyana oru law aanu Water Act 1974 ennu parayunnathu. So it lays down penalties for non compliance also. അതായത് ഇപ്പോൾ ആരെങ്കിലും അതായത് കൃത്യമായിട്ട് ഈ പറയുന്ന വാട്ടർ റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം, അതിനെ പൊല്യൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഒരു നിയമം വരികയാണെന്നുണ്ടെങ്കിൽ അത് നിയമം പാലിക്കാതെ വാട്ടർ ബോഡീസിനെ പൊല്യൂട്ട് ചെയ്യുന്ന അതായത് വീടുകളിൽ നിന്നുള്ള ഹൗസ് ഹോൾഡ് വേസ്റ്റ് അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് വരുന്ന ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇതെല്ലാം ഈ വാട്ടർ ബോഡീസിനെ പൊല്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആക്സ് വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് വേണ്ടിയുള്ള പണിഷ്മെന്റ്സ് അല്ലെങ്കിൽ പെനാൽറ്റീസും കൊടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഈ വാട്ടർ ആക്ടിന്റെ പ്രത്യേകതയാണ്. So the act was amended in 1988 to conform closely to the provisions of Environmental Protection Act 1986. അതായത് കൃത്യമായിട്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ കൃത്യമായിട്ട് ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിലും കൃത്യമായി വാട്ടർ ബോഡീസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സം ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ സം റൂൾസ് പറയുന്നുണ്ട്. സോ കൃത്യമായിട്ട് ആ അതുമായി സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1988 കൃത്യമായി ഈ വാട്ടർ ആക്ട് 1974 അമെൻഡ് ചെയ്തിട്ടുണ്ട്. So it set up the CPCB, that means Central Pollution Control Board, which lays down standards for the prevention and control of water pollution. So Central Pollution Control Board or CPCB ennu parayunna oru central authority aanu. So idu main aayittu focus cheynathu water bodies ine pollute cheyyunna factors allengil parayunna actions ine krithyamayittu prevent cheyyanum adine like adinu vendiyittulla proper remedial actions edukkan vendittaanu actually CPCB introduce cheyidirikkunnathu. That means Central Pollution Control Board. So krithyamayittu Central Pollution Control Board ineyum backbone aayi nilkkunnathu ee Water Prevention and Control of Pollution Act 1974 aanu. So at the state level, the SPCBs, that means States Pollution Control Board, functions under the direction of the CPCB and the state government. So krithyamayittu CPCB ennu parayunna oru central agency aanu allengil oru central board aanu proper aayittu pollution especially water pollution control cheyyan vendittulladu. So idinte thanne oru subversion aanu SPCB ennu parayunnathu. That means State Pollution Control Board. So krithyamayittu State Pollution Control Board focus cheyyunnathu state ineyanu. ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് SPCB ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
ഇത് CPCB അതായത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോപ്പർ അതിന്റെ ഡയറക്ഷനിലാണ് SPCBയും ഫംഗ്ഷൻ ചെയ്യുന്നത്. സുപ്പിയർ ആയിട്ട് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഫോക്കസ് ചെയ്യുന്നത് കൃത്യമായിട്ട് വാട്ടർ റിസോഴ്സിനെ അതിന്റെ പൊല്യൂട്ടിംഗ് ഫാക്ടേഴ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനും ആൻഡ് ഓൾസോ ഇൻ കേസ് ഇഫ് ഏതെങ്കിലും തരത്തിലുള്ള വാട്ടർ പൊല്യൂട്ടിംഗ് എലമെന്റ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനും ആൻഡ് ഓൾസോ അതിന് പ്രോപ്പർ ആയിട്ടുള്ള പണിഷ്മെന്റ്സും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ആക്ട് 1974 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. Next one, laws related to protection of air, which include Air Prevention and Control of Pollution Act 1981. So, Air Act 1981 main at focus in it, it provides means for the control and abatement of air pollution. അതായത് കൃത്യമായിട്ട് എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനും പൂർണ്ണമായിട്ട് എയർ പൊല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എയർ ആക്ട് 1981 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് കോമ്പാക്ട് എയർ പൊല്യൂഷൻസ് ബൈ പ്രൊഹിബിറ്റിംഗ് ദ യൂസ് ഓഫ് പൊല്യൂട്ടിംഗ് ഫ്യൂൽസ് ആൻഡ് സബ്സ്റ്റൻസസ് ആൻഡ് റെഗുലേറ്റിംഗ് അപ്ലയൻസസ് ദാറ്റ് ഗീവ് റൈസ് ടു എയർ പൊല്യൂഷൻ. സോ ഈ ആക്ടിലൂടെ നമ്മൾ ഈ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത് മെയിൻ ആയിട്ട് എയർ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പൊല്യൂട്ടിംഗ് ഫ്യൂൽസ് ഉണ്ട്, എസ്പെഷ്യലി ഫോസിൽ ഫ്യൂൽസ് ആണ്. സോ ഈ ഫോസിൽ ഫ്യൂൽസിന്റെ യൂസേജ് ഒക്കെ മാക്സിമം കൺട്രോൾ ചെയ്ത് നമ്മൾ എയർ പൊല്യൂഷൻ ഒഴിവാക്കും. ആൻഡ് ഓൾസോ എയർ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പല തരത്തിലുള്ള സബ്സ്റ്റൻസസ് ഉണ്ട്, മെയിൻ ആയിട്ട് കാർബൺ മോണോക്സൈഡ്, ലൈറ്റ് നൈട്രജൻ ഓക്സൈഡ്, ഓസോൺ, ദെൻ പർട്ടിക്കുലേറ്റ് മാറ്റോ ഓർ സൾഫർ ഡയോക്സൈഡ്, അങ്ങനെ പല തരത്തിലുള്ള സബ്സ്റ്റൻസസും നമ്മുടെ എയർ പൊല്യൂഷന് കാരണമായി വരുന്നുണ്ട്. സോ കൃത്യമായിട്ട് ഈ സബ്സ്റ്റൻസസിന്റെ യൂസേജസും അല്ലെങ്കിൽ എമിഷൻസും നമ്മൾ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യും. ആൻഡ് ഫൈനലി കൂടുതലായിട്ട് എയർ പൊല്യൂഷൻ കൊണ്ടുവരുന്ന പലതരത്തിലുള്ള മെഷീൻസ് ഉണ്ടാവും, എക്യുപ്മെന്റ്സ് ഉണ്ടാവും, സംടൈംസ് ഓട്ടോമൊബൈൽ ഫാക്ടറീസ് ഉണ്ടാവും. സോ കൃത്യമായിട്ട് ഇതിനെല്ലാം കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുന്നത്. സോ എസ്റ്റാബ്ലിഷിംഗ് ഓർ ഓപ്പറേഷൻ ഓഫ് എനി ഇൻഡസ്ട്രിയൽ പ്ലാന്റ് ഇൻ ദ പൊല്യൂഷൻ കൺട്രോൾ ഏരിയ റിക്വയേഴ്സ് കൺസെന്റ് ഫ്രം ദ സ്റ്റേറ്റ് ബോർഡ്. അതായത് ഇതേപോലെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ പ്ലാന്റ് നമുക്ക് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ്സിന്റെ കൃത്യമായിട്ടുള്ള പെർമിഷൻ അല്ലെങ്കിൽ കൺസെന്റ് നമുക്ക് നിർബന്ധമായും ആവശ്യമാണ്. Then the boards are also expected to test the air in air pollution control areas. അതായത് ഈ പറയുന്ന ഏരിയയിൽ പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് തന്നെ റെഗുലർ ബേസിസ് ഈ എയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൃത്യമായിട്ട് ആ ഏരിയയിലെ എയറിന്റെ ക്വാളിറ്റി എത്രയാണ് അല്ലെങ്കിൽ എയർ ഇൻഡെക്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ഇഫ് ഏതെങ്കിലും രീതിയിലുള്ള എയർ പൊല്യൂട്ടിംഗ് കൺട്രോൾസ് കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആക്ഷൻസ് കൃത്യമായി എടുക്കേണ്ടി വരും. To empower the Central and State Pollution Boards, the Air Prevention and Control of Pollution Amendment Act 1987 was enacted. സോ കൂടുതലായിട്ട് ഇഫ് 1974 ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും കൂടുതലായിട്ടുള്ള വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതലായിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് കൃത്യമായി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റിനും എസ്പെഷ്യലി അതിന്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സിന് കൂടുതലായിട്ട് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് 1987 കൃത്യമായിട്ട് ഈ എയർ ആക്ട് 1981 ആക്ച്വലി അമെൻഡ് ചെയ്തിട്ടുണ്ട്. Then the boards were authorized to take immediate measures and recover the expenses incurred from the offenders. So, കൃത്യമായിട്ട് ആരെങ്കിലും ഇത്തരത്തിലുള്ള പൊല്യൂഷൻ എൻവയോൺമെന്റ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരെ വോൺ ചെയ്യണം. ആൻഡ് ഓൾസോ ഇഫ് ഇൻ കേസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോസ്റ്റ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൃത്യമായിട്ടുള്ള കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ഈ പറയുന്ന ഒഫൻഡേഴ്സിൽ നിന്നും ഇൻക്വയർ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു പണിഷ്മെന്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാനുള്ള അതോറിറ്റി അല്ലെങ്കിൽ റൈറ്റ് കൃത്യമായിട്ട് ഈ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനുണ്ട്. So the power to cancel consent from non-fulfillment of the conditions prescribed has also been emphasized in the Air Act Amendment. അതായത് ഈ പറയുന്ന രീതിയിൽ പണിഷ്മെന്റ് കൊടുത്തിട്ടും അല്ലെങ്കിൽ ഒഫൻഡേഴ്സ് ഒന്നും കൃത്യമായിട്ട് എക്സ്പെൻസസ് ഇൻക്വയർ ചെയ്തതിനു ശേഷം അവർ വീണ്ടും ഈ തരത്തിലുള്ള പൊല്യൂഷൻ ക്രിയേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന്റെയോ ലൈസൻസ് പോലും ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ്സ് ആക്ച്വലി ഈ എയർ ആക്ട് 1981 പ്രകാരം ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനുണ്ട്. Next one, the laws which are there to protect the forest and wildlife. It includes the Wildlife Protection Act 1972 and it was also amended in 1991. So, കൃത്യമായിട്ട് the Wildlife Protection Act implement ചെയ്തിരിക്കുന്നത് forest name and also forest നെ depend ചെയ്തിട്ടുള്ള wild life നെയും protect ചെയ്യാൻ വേണ്ടിയിട്ടാണ്, especially animals നെയും protect ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So, it provides protection to listed species of flora and fauna. Flora എന്ന് പറയുന്നത് trees അല്ലെങ്കിൽ plants കാറ്റഗറിയിൽ വരുന്നതാണ്. And also fauna എന്ന് പറയുന്നത് animal കാറ്റഗറിയിൽ വരുന്നതാണ്. So, കൃത്യമായിട്ട് ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ വരുന്ന പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. So, these Wildlife Protection Act empowers the central and state governments to declare any area a wildlife sanctuary, national park or closed area.
സോ കൃത്യമായിട്ട് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലൂടെ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഏതൊരു സ്ഥലത്തിനെയും ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ടോ അതല്ലെങ്കിൽ ഒരു നാഷണൽ പാർക്കായിട്ടോ കൺവേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഹ്യൂമൻ ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഹ്യൂമൻസിന്റെ ഒരു പ്രസൻസ് ഒരു ഏരിയ നിന്ന് ഒഴിവാക്കാനും ആ ഒരു ഏരിയനെ കംപ്ലീറ്റ് ആയിട്ട് ഹ്യൂമൻസിനെ റെസ്ട്രിക്ട് ചെയ്യാനും അതിനൊരു ക്ലോസ്ഡ് ഏരിയയ്ക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ അതോറിറ്റി കൃത്യമായിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുക്കുന്നുണ്ട്. സോ ദേർ ഇസ് എ കംപ്ലീറ്റ് ബാൻ ഓൺ എനി ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഇൻസൈഡ് ദീസ് പ്രൊട്ടക്ടഡ് ഏരിയാസ്. സോ കൃത്യമായിട്ട് ഈ പ്രൊട്ടക്ടഡ് ഏരിയയിൽ ഒരു തരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ്, അതായത് പേഴ്സണൽ ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് ആവാം, അതല്ലെങ്കിൽ ഒരു ബിസിനസ് കോമൺ ഓർഗനൈസേഷൻ പെർസ്പെക്ടീവ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ആവാം. സോ കൃത്യമായിട്ട് ഈ തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസ് അവിടെ ബാൻ ചെയ്തിട്ടുണ്ട്. സോ ആനിമൽസിനെയും സ്പീഷീസിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ അതോറിറ്റീസ് ടു അഡ്മിനിസ്റ്റർ ആൻഡ് ഇംപ്ലിമെന്റ് ദ ആക്ട്. സോ കൃത്യമായിട്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, ഈ ഫോറസ്റ്റിനുള്ളിൽ വരുന്ന അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. സോ ഈ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും റെഗുലേറ്റ് ചെയ്യാനുള്ള അതോറിറ്റിയാണ് മെയിൻ ആയിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ മെയിൻ ആയിട്ട് ഇത് ലൈക്ക് ആനിമൽസിനെ ഹണ്ട് ചെയ്യാനും അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസിനെ പല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊട്ടക്ട്സ് സ്പെസിഫൈഡ് പ്ലാന്റ് സാങ്ച്വറീസ്, നാഷണൽ പാർക്ക് ആൻഡ് ക്ലോസ്ഡ് ഏരിയാസ് and restrict trade or commerce in wild animals or animal articles. അതായത് ഈ മൃഗങ്ങളെ കച്ചവട വസ്തുവായി കൺസിഡർ ചെയ്യാനും, എസ്പെഷ്യലി വൈൽഡ് ആനിമൽസിനെ കച്ചവട വസ്തുവായിട്ട് കൺസിഡർ ചെയ്യാനും, ആൻഡ് ഓൾസോ ഈ ആനിമൽസിന്റെയൊക്കെ പലതരത്തിലുള്ള ബോഡി പാർട്സോ അതല്ലെങ്കിൽ പലതരത്തിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള മെറ്റീരിയൽസിനോ ഇതിനെല്ലാം ഒരു കമ്മോഡിറ്റി ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. എലിഫന്റ്സിനെ ബിക്കോസ് നമുക്കറിയാം കൃത്യമായിട്ട് ആന കൊമ്പൊക്കെ മാർക്കറ്റിൽ, ബ്ലാക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഒരുപാട് വാല്യൂ ഉള്ളതാണ്. പക്ഷെ ഇതിനൊന്നും കൃത്യമായിട്ട് ഇല്ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ആൻഡ് ഓൾസോ മിസ്ലിനിയസ് മാറ്റേഴ്സ്. മിസ്ലിനിയസ് മാറ്റേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫോറസ്റ്റ്, ഈ പ്രൊട്ടക്ടഡ് ഫോറസ്റ്റ് ഏരിയനെ അറ്റാക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. കൃത്യമായിട്ട് വനഭൂമി കൈയേറുന്നത്, അതോടൊപ്പം തന്നെ അനധികൃതമായിട്ട് മരങ്ങൾ മുറിക്കുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് ഈ മിസ്ലിനിയസ് മാറ്റേഴ്സിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ വരുന്നതാണ്. So the act prohibits hunting of animals except with the permission of authorized officer when an animal has become dangerous to human life or property or disabled or diseased as to be beyond recovery. അതായത് കൃത്യമായിട്ട് വൈൽഡ് ആനിമൽസിനെ അറ്റാക്ക് ചെയ്യാനോ അതിനെ ഹണ്ട് ചെയ്യാനോ പാടില്ല എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞുവെങ്കിൽ പോലും, സം ടൈംസ് സം സിറ്റുവേഷൻസ് വിത്ത് ദ പ്രയർ പെർമിഷൻ ഓഫ് ദീസ് അതോറിറ്റീസ് വി ക്യാൻ കിൽ ദം ഓർ വി ക്യാൻ ഹണ്ട് ദം. ആ പറയുന്ന ചാൻസസ് ആണ് ലൈക്ക് ഏതെങ്കിലും ഒരു ഹ്യൂമൻ ബീങ്സിനെ അറ്റാക്ക് ചെയ്യോ, ഒരു മനുഷ്യ ജീവന് ഹാനികരമാവുന്ന രീതിയിൽ ഈ ഒരു അനിമൽസ് ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കതിനെ ഹണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ മനുഷ്യന്റെ ഭൂമിയിൽ നിന്ന് എസ്പെഷ്യലി അഗ്രികൾച്ചർ ഏരിയ ഒക്കെ അറ്റാക്ക് ചെയ്യാണ് അല്ലെങ്കിൽ അത് മുഴുവൻ നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കതിനെ അറ്റാക്ക് ചെയ്യാം. ആൻഡ് ഓൾസോ ഫൈനലി ഏതെങ്കിലും രീതിയിൽ ഇതിനൊരു അസുഖം ബാധിക്കുകയോ അല്ലെങ്കിൽ ആനിമൽസിനോ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനിടയ്ക്ക് ഒരു കമ്മ്യൂണൽ വൈറസ് ഒക്കെയോ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കിതിനെ അറ്റാക്ക് ചെയ്യാം. With the prior permission of these authorities, namak attack kiya, hunt kiya. And the near total prohibition on hunting was made more effective by the Amendment Act of 1991. Adhaayath 1991 inu mumbu vare red list ittirna കാറ്റഗറിയിൽ ഉള്ള ആനിമൽസിന് മാത്രമേ ഹണ്ട് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഏത് വൈൽഡ് ആനിമൽസിലെയും നമുക്ക് അറ്റാക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ 1991 ശേഷമുള്ള അമെൻമെന്റ് പ്രകാരം വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ വന്യജീവികളെ, ഒരു അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ ഒരു കാരണവശാലും അറ്റാക്ക് ചെയ്യാൻ പാടില്ല. എല്ലാ വന്യമൃഗങ്ങളെയും പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വന്യമൃഗങ്ങളെയും അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമാണ് 1991 ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ അമെൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ബട്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ലോസ് ആണ്. ഫസ്റ്റ് വൺ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986, നോർമലി നോൺ ആസ് EPA. This act is an umbrella legislation designed to provide a framework for the coordination of central and state authorities. അതായത് സെൻട്രൽ ഗവൺമെന്റും ഓൾസോ സ്റ്റേറ്റ് ഗവൺമെന്റും കോമൺ ആയിട്ട് ഒറ്റ കൈയായി പ്രവർത്തിക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, മീൻസ് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ആക്ടാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. സോ അണ്ടർ ദിസ് ആക്ട് ദ സെൻട്രൽ ഗവൺമെന്റ് ഈസ് എംപവേർഡ് ടു ടേക്ക് മെഷേഴ്സ് നെസസറി ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ എൻവയോൺമെന്റ്. സോ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റിനാണ് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ പവർ ഇതിൻ്റെ അകത്തുള്ളത്. സോ കൃത്യമായിട്ട് എൻവയോൺമെന്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, സോ എൻവയോൺമെന്റൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി റെഡ്യൂസ് ആവുന്നത് കൃത്യമായിട്ട് എൻവയോൺമെന്റ് പൊല്യൂട്ടഡ് ആകുമ്പോഴാണ്. സോ എൻവയോൺമെന്റിനെ പൊല്യൂട്ട് ചെയ്യുന്ന വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ പോലെയുള്ള അല്ലെങ്കിൽ ലാൻഡ് പൊല്യൂഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ആക്ട്സ് അല്ലെങ്കിൽ റൂൾസ് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യണമെന്നുള്ളത്. സോ ഇതിൻ്റെ ഒരു മച്ച് ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിനെ തന്നെയാണ്.
So it is done by setting standards for emission and discharges. So കൃത്യമായിട്ട് ഈ എയറിന്റെ അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനുള്ള മെയിൻ ട്രിക്സ് ആണ്. കൃത്യമായിട്ട് ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കൃത്യമായുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. സോ കൃത്യമായിട്ട് ഇത് എമിഷൻ ചെയ്യുന്നത് കമ്പയർ ചെയ്യും. ദെൻ എമിഷൻ ലൈക്ക് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡിനെ കഴിഞ്ഞും ബിയോണ്ട് ആണ് ഇതിന്റെ പൊല്യൂട്ടിംഗ് പാർട്ടിക്കൽസിന് എമിഷൻസ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷേഴ്സ് നമുക്ക് എടുക്കാം. Then regulating the location of industries. So in case business organization perform cheyina samayathu itharathilulla polluting elements allengil environment damage undakkana edengil oru activity involved aanu allengil adu nirbandhamayum varum ennundengil and also industry valare important aanennundengil aa oru industry ne ee parayna sensitive aayulla location allengil hotspot il ninnum switch cheythu korchoda remote aayulla area ilote ee oru complete industry ne thanne switch cheyanulla അതോറിറ്റി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിനുണ്ട്, അല്ലെങ്കിൽ സജഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള അതോറിറ്റി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിനുണ്ട്. ദെൻ മാനേജ്മെന്റ് ഓഫ് ഹസാർഡസ് വേസ്റ്റ്, ഓഫ് കോഴ്സ് ഈ പറയുന്ന എൻവയോൺമെന്റിനെ പൊല്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വൈസ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന വേസ്റ്റുകൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ റീസൈക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ടിപ്സും ട്രിപ്സും ആൻഡ് ഓൾസോ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും ഇമ്പോസ് ചെയ്യുന്നത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് ആൻഡ് വെൽഫെയർ, ഓഫ് കോഴ്സ് ഈ എൻവയോൺമെന്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ ഇത്തരത്തിലുള്ള പൊല്യൂട്ടിംഗ് പാർട്ടിക്കൽസ് നമ്മൾ റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫിനെയും അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിനെയും ആൻഡ് ഓൾസോ പബ്ലിക് വെൽഫെയറിനും കൂടുതൽ പോസിറ്റീവ് ആയിട്ട് തന്നെ എഫക്ട് ചെയ്യും. ദെൻ ഫ്രം ടൈം ടു ടൈം ദ സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂസ് നോട്ടിഫിക്കേഷൻസ് അണ്ടർ ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ഓർ ഇഷ്യൂസ് ഗൈഡ് ലൈൻസ് ഫോർ മാറ്റേഴ്സ് അണ്ടർ ദ EPA. സോ കൃത്യമായിട്ട് ഓരോ വർഷാവർഷവും ഇയർലി ബേസിസ് തന്നെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, റെഗുലർ ബേസിസിൽ തന്നെ നമ്മൾ പറയും. കൃത്യമായിട്ട് എൻവയോൺമെന്റ് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കമ്പയർ ചെയ്യും ആൻഡ് ഓൾസോ സെൻട്രൽ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആൻഡ് ഓൾസോ സെൻട്രൽ ഗവൺമെന്റും ഡയറക്റ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്റർഫിയർ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസും കൃത്യമായിട്ട് അത് ഏതൊക്കെയാണ് എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ, ഏതൊക്കെ രീതിയിലാണ് ഇവയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷനും കൃത്യമായിട്ട് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിലൂടെ സെൻട്രൽ ഗവൺമെന്റിനുള്ള റൈറ്റ്സ് കൊടുക്കുന്നു ആൻഡ് ഓൾസോ സെൻട്രൽ ഗവൺമെന്റ് പ്രോപ്പർ ആയിട്ട് അതിനെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായിട്ട് എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ദ നാഷണൽ എൻവയോൺമെന്റ് അപ്പലേറ്റ് അതോറിറ്റി ആക്ട് 1997. സോ ദിസ് ആക്ട് പ്രൊവൈഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ എൻവയോൺമെന്റ് അപ്പലേറ്റ് അതോറിറ്റി. സോ കൃത്യമായിട്ട് ഒരു കോമ്പൻസേഷൻ കൊടുക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ഡിസിഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ള ഒരു കോണ്ടെക്സ്റ്റോട് കൂടിയിട്ടാണ് നാഷണൽ എൻവയോൺമെന്റ് അപ്പലേറ്റ് അതോറിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ഹിയർ അപ്പീൽസ് വിത്ത് റെസ്പെക്ട് ടു റെസ്ട്രിക്ഷൻ ഓഫ് ഏരിയാസ് ഇൻ വിച്ച് മേ ഇൻഡസ്ട്രി ഓപ്പറേഷൻ ഓർ പ്രോസസ് ഓർ ക്ലാസസ് ഓഫ് ഇൻഡസ്ട്രീസ് ഓപ്പറേഷൻസ് ഓർ പ്രോസസ് കുഡ് നോട്ട് ക്യാരി ഔട്ട് ഓർ വുഡ് ബി അലൌഡ് ടു ക്യാരി ഔട്ട് സബ്ജക്ട് ടു സർട്ടൻ സേഫ് ഗാർഡ്സ് അണ്ടർ ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. സോ കൃത്യമായിട്ട് ഈ നാഷണൽ എൻവയോൺമെന്റ് അപ്പലേറ്റ് അതോറിറ്റി ആണ് ഏതെങ്കിലും തരത്തിലുള്ള കേസസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപ്പീൽസുകളൊക്കെ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഇതേപോലെ എൻവയോൺമെന്റിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ വൈൽഡ് ലൈഫിന് ഡാമേജ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആണ് അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പോർഷൻസിലാണ് ഈ ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്. സോ ഇൻ കേസ് അഡ്വൈസ് ആയിട്ട് ഈ തരത്തിലുള്ള എൻവയോൺമെന്റ് ആക്ടിവിറ്റി എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ നാഷണൽ എൻവയോൺമെന്റ് അപ്പീൽ അതോറിറ്റിയിൽ അപ്പീലിന് പോകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഹിയർ ചെയ്യുന്നതും അതിനുള്ള പ്രോപ്പർ ആക്ഷൻസ് എടുക്കുന്നതും ഈ നാഷണൽ എൻവയോൺമെന്റ് അപ്പീൽ അതോറിറ്റിയാണ്. SWAG specific to coal sector has been also enacted. So ഇതുമായിട്ട് ഏറ്റവും കണക്ഷൻ ഉള്ളതാണ് കോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, കൽക്കരി ഖനനം റിലേറ്റഡ് ആയിട്ടുള്ള കോൾ മൈനിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ദിസ് ഡയറക്ഷൻ ക്യാൻ ബി ട്രാക്ട് ടു ദ മൈൻസ് ആക്ട് 1952, which promoted health and safety standards in coal mines. So 1952 il ee coal mines alle kalkari gananam cheyna ee quarrygalil krithyamayitte avade work cheyna aalukalde health and also avade or standard of living improve cheyan vendittana first ee mines act 1952 introduce cheyathathu. Later the coal mines conservation and development act 1974 came up for conservation of coal during mining operations. സോ കൃത്യമായിട്ട് മൈനിങ് ഇൻഡെപ്ത് മൈനിങ്ങിൽ പോകുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഹെൽത്തിക്കും സേഫ്റ്റിക്കും സോർട്ട് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഹെൽത്തും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന അമെൻമെന്റുകളും പുതിയ പുതിയ ലോസും ഒക്കെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർ കൺസർവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് റിസോഴ്സസ് എ സിമിലർ ലെജിസ്ലേഷൻ വാസ് എനാക്ടഡ് ഇൻ 1959 ഓൾസോ.
നെക്സ്റ്റ് വൺ ഹസാർഡസ് വേസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ലോസ് ആണ്. ഫസ്റ്റ് വൺ ഫാക്ടറീസ് ആക്ട് 1948 ആൻഡ് ഇറ്റ്സ് അമെൻമെന്റ് ഇൻ 1987. സോ ഫാക്ടറീസ് ആക്ട് എന്താണെന്നുള്ള ഓൾറെഡി നമ്മൾ എച്ച്ആർഎമ്മിൽ പഠിക്കുന്നുണ്ട്. സോ ഫാക്ടറീസ് ആക്ട് കോറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ബെനിഫിറ്റിനെയും ആൻഡ് അവരുടെ സേഫ്റ്റിനെയാണ് കോറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഡയറക്ട്ലി ഇതൊരു എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ലോ അല്ല, പക്ഷെ ഇൻഡയറക്ട്ലി ഇതൊരു എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായി തന്നെ വരുന്നുണ്ട്. Primary aim of 1948 Act has been to ensure the welfare of workers not only in their working condition in the factories but also their employment benefit. അതായത് ഒരു എംപ്ലോയി കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് നിന്ന് എംപ്ലോയിക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് എന്തൊക്കെയാണ് ആൻഡ് ഓൾസോ ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഫാക്ടറീസ് ആക്ടിൽ മെൻഷൻ ചെയ്യുന്നത്. വൈൽ എൻഷുറിംഗ് ദ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഓഫ് ദ വർക്കേഴ്സ് ദ ആക്ട് കോൺട്രിബ്യൂട്ട് ടു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. സോ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ആ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന എൻവയോൺമെന്റിന്റെ ഒരു പാർട്ട് തന്നെയാണ്. സോ ഒരു കമ്പനിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയിക്ക് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എംപ്ലോയിക്ക് കിട്ടേണ്ട സേഫ്റ്റി, കൃത്യമായിട്ട് ആ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു അതിനു വേണ്ട പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് നോർമലി നമ്മൾ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. So the act contains a comprehensive list of 29 categories of industries involved in hazardous process. അതായത് 29 കാറ്റഗറികളുള്ള ഏറ്റവും ഹസാർഡസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണുള്ളത് കൃത്യമായിട്ട് ഈ ഒരു ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കോർ ആയിട്ട് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ളതും കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ റെസ്പോൺസിബിലിറ്റി ആണ്. സോ വിച്ച് ആർ ഡിഫൈൻഡ് എസ് എ പ്രോസസ് ഓർ ആക്ടിവിറ്റി വേർ അൺലെസ് സ്പെഷ്യൽ കെയർ ഈസ് ടേക്കൺ റോ മെറ്റീരിയൽസ് യൂസ് ദെയർ ഇൻ ഓർ ദ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ബൈ പ്രൊഡക്ട്സ് ബേസ്ഡ് ഓൺ ഇൻഫ്ലുവൻസ് ആൻഡ് വുഡ് causes materials impairment to health of the person engaged then result in the pollution of the general environment. Your industrial work in the samayathu idil upayogikkunna materials o allengil tools o allengil finally finished products o adu krithyamayittu adumayittu interact cheyyunna person especially employees ne allengil customers ne adverse ayittu affect cheyyanulla sadhyathey undu allengil koodal care koduthillengil proper ayittu nammal aa oru special care koduthillengil ingane adverse ayittu affect cheyyanulla sadhyathey undu adallengil general ayittulla environment ne adayithu nammude biotic and abiotic factors involved ayittulla environment ne krithyamayittu adverse ayittu affect cheyyanulla സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ 29 കാറ്റഗറീസിനെ കൃത്യമായിട്ട് ഹസാർഡസ് പ്രോസസ്സിലുള്ള ലിസ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നതും ഡ്യൂ കെയർ ഈ പ്രോസസ്സിൽ അവിടെ കണക്ട് ചെയ്യണം അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതും പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991. നെയിം മെൻഷൻ ചെയ്യുന്നതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുക എന്നുള്ളതാണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. That covers accidents involving hazardous substance and insurance coverage for these. Where the death or injury results from an accident, this act makes the owner liable to provide relief as is specified in the schedule of the act. So, കൃത്യമായിട്ട് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് പ്രകാരം കൃത്യമായിട്ട് ഏത് വ്യക്തിക്കാണോ ഡാമേജ് ഉണ്ടാവുന്നത് ആ ഡാമേജിന് കാരണമാകുന്നത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ആ ജോലി ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ള ഡാമേജ് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. The Public Life Insurance Act was amended in 1992 and the central government was authorized to establish the environmental relief fund for making relief payments. അതായത് ഇത്തരത്തിലുള്ള റിലീഫ് പേയ്മെന്റ്സിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന് റിലീഫ് ഫണ്ട് ജനറേറ്റ് ചെയ്യാനും ആൻഡ് ഓൾസോ കൃത്യമായിട്ട് അതിനുള്ള അതോറിറ്റിയും ഈ പബ്ലിക് ലൈഫ് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ടിന്റെ 1992 അമെൻമെന്റോട് കൂടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. Next one, National Environment Tribunal Act 1995. The Act provided strict liability for damages arising out of any accident occurring while handling any hazardous substance with a view to give relief and compensation for damages to persons, property and the environment and for the matters connected with therewith or incidental thereto. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഡാമേജസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറീസ് അഡ്വൈസ് ആയിട്ട് ആ എൻവയോൺമെന്റിനെയോ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെയോ അല്ലെങ്കിൽ അനിമൽസിനെയോ എഫക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ വ്യക്തിയിൽ നിന്നും ആ തരത്തിലുള്ള ഡാമേജ് കൃത്യമായിട്ട് റൈസ് ചെയ്യുക, കൃത്യമായിട്ട് ആ ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ള ഒരു കോമൺ പെർസ്പെക്ടീവിലാണ് നാഷണൽ എൻവയോൺമെന്റ് ട്രിബ്യൂണൽ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ഇതൊരു പബ്ലിക് ലയബിലിറ്റി ലൈക്ക് ഇൻഷുറൻസിന്റെ അകത്ത് നമ്മൾ കൃത്യമായിട്ട് ഒരു വ്യക്തിക്ക് കോമ്പൻസേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള എമൗണ്ട് റേസ് ചെയ്യാണെന്നുള്ളതാണ് നാഷണൽ എൻവയോൺമെന്റ് ട്രിബ്യൂണൽ ആക്ടിൽ കോർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന്
എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള നിയമങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് മീ. സോ ദിസ് ഇസ് നിഷാന്ത് ശശി സൈനിങ് ഓഫ്. ഹാവ് എ വണ്ടർഫുൾ ഡേ ഗൈസ്. ടേക്ക് കെയർ.